നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 19/7/2024 ഇന്നലെ PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇന്നലെ 5 ഷോർട്ട് ലിസ്റ്റുകളും 9 റാങ്ക് ലിസ്റ്റുകളുമാണ് PSC പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കാറ്റഗറി നമ്പർ 291/2023. 3/5/2024 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 74 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 11 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 30 പേരുമാണുള്ളത്. ആകെ 41 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 6 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 479/2023. 4/4/2024 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 34.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 81 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 78 പേരുമാണുള്ളത്. ആകെ 159 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 83 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കാറ്റഗറി നമ്പർ 146/2022. 24/7/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 38.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 21 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 61 പേരുമാണുള്ളത്. ആകെ 82 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 6 ഒഴിവുകളാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, LP സ്കൂൾ വിഭാഗം, കാറ്റഗറി നമ്പർ 310/2023. 17/4/2024 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 62.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 12 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 23 പേരുമാണുള്ളത്. ആകെ 35 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി, കാറ്റഗറി നമ്പർ 307/2023. 17/2/2024 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 52 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 193 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 106 പേരുമാണുള്ളത്. ആകെ 299 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 54 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. PSC ഇന്നലെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം. ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 144/2019, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള പബ്ലിക് റിലേഷൻസ് ഓഫീസർ. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 9 പേരുമാണുള്ളത്. ആകെ 19 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 450/2023, പത്തനംതിട്ട ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഉള്ളി. 2 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 3 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 757/2022, കോഴിക്കോട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനെ സംവരണം ചെയ്യപ്പെട്ട ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, UP സ്കൂൾ വിഭാഗം. 9 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 494/2020, വയനാട് ജില്ലയിലെ മുനിസിപ്പൽ കോമൺ സർവീസിലേക്കുള്ള ലൈബ്രറിയൻ ഗ്രേഡ് 4. മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 11 പേരുമാണുള്ളത്. ആകെ 20 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 708/2022, കോട്ടയം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മ്യൂസിക് ടീച്ചർ, UP സ്കൂൾ വിഭാഗം. മെയിൻ ലിസ്റ്റിൽ 6 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 31 പേരുമാണുള്ളത്. ആകെ 37 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിശ്വകർമ്മ വിഭാഗത്തിനായി സംബന്ധം ചെയ്യപ്പെട്ട ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, UP സ്കൂൾ വിഭാഗം. ഒരാളാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 109/2022, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഡയറി കെമിസ്റ്റ്. മെയിൻ ലിസ്റ്റിൽ 4 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 28 പേരുമാണുള്ളത്. ആകെ 32 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 735/2022, കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ്,
ഒരാളാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒൻപതാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 604/2022. കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ 5 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.